ഞാനും പിള്ളേരും അതുപോലെ ലിജോയും എല്ലാവരും കൂടെ കൂടെ വാഗമൺ വരെ പോവുകയാണ്. അപ്പൊ ജിമ്മിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ അവരെയും കൂടി കിഡ്നാപ്പ് ചെയ്തു, കാരണം ഇനിയിപ്പോ അവരെയും കൂടി ഉൾപ്പെടുത്താം. അതുകൊണ്ട് അവരെയും കൂടി ഞാൻ വിളിച്ചു ഒരേ നമുക്ക് പോകാം, രണ്ടു ദിവസം അവിടെ അടിച്ചു വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൂടി വിളിച്ചു വരുത്തി അവരെയും കൂടി ഞങ്ങൾ കൊണ്ടുപോകണം. അപ്പൊ വീഡിയോയിൽ പല പോസ്റ്ററിലായിട്ട് ഞങ്ങൾ അവരെ കാണിക്കുന്നതായിരിക്കും. അതെ അതെ, മൊത്തം ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അതെ, അപ്പൊ ഞങ്ങള് പോകുവാണ്. ഞങ്ങള് എല്ലാം പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പാലായിൽ നിന്ന് വാഗമണ്ണിലോട്ടുള്ള യാത്രയാണ് ഇപ്പൊ കാണുന്നത്. പിന്നെ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ ഞങ്ങൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ടുകഴിഞ്ഞ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക. നീ എന്തൊക്കെ എടുത്തേക്കുന്നത്? ഓഹോ, അപ്പൊ നീ എവിടെ സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നുണ്ട്. അതെ, ഞാൻ നീ എങ്ങോട്ടാ പോണേ? ഓക്കെ, ജോക്കൂട്ടൻ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി ഫ്ലോട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അവനോട് അവിടെ സ്ഥലത്തിന്റെ പേര് കരുതില്ല. വാഗമൺ ആ ഓക്കെ, ഞാൻ അടച്ചേക്കട്ടെ. അന്നമ്മളും ജോക്കൂട്ടനും കൂടെ കൂടി അപ്പു അപ്പൂങ്കളുടെ കൂടെ വണ്ടിയിലാണ് വരുന്നതെന്ന് പറഞ്ഞോണ്ട് അവരതെ അപ്പുറത്താ വണ്ടിയിലേക്ക്. ജോക്കൂട്ടൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവൻ ഷൂ മാറ്റിയിടുന്നു, വീണ്ടും വിടുന്നു. ബാ കേറാ, ബാ പോയി. ഒരുപാട് മാറിപ്പോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് ഞങ്ങള് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ പാലായിൽ നിന്ന് മൊത്തത്തിൽ 20 കിലോമീറ്റർ 25 കിലോമീറ്റർ ഉള്ളു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുരിശുമലയിലും വാഗമണ് കാണാനൊക്കെ സ്കൂട്ടറിലും ബൈക്കിലും ഒക്കെ വരാറുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പം അങ്ങനെ വരുന്ന കൂട്ടത്തില് ഇവിടെയൊക്കെ കറങ്ങാറൊക്കെ ഉണ്ട്. അപ്പൊ ഈ റോഡൊക്കെ അന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഏട്ടന്മാരൊക്കെ വഴിയരികിൽ നിന്ന് കഴിച്ചിട്ട് സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയിരുന്നു ചെയ്തതേ. എന്നിട്ട് അപ്പൊ ഞങ്ങളിങ്ങനെ കയറും, പോയി ബൈക്കിനൊക്കെ പോകും. ബൈക്കിന് പോകുമ്പോഴുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ടയറ് പഞ്ചറാവുന്ന ഒരു പരിപാടിയാണ്. ടയറ് പഞ്ചറായി കഴിഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നിന്ന് താഴെ വരെ ടയർ ഊരിക്കൊണ്ട് വന്ന് പഞ്ചർ ഒട്ടിച്ച് വീണ്ടും കയറ്റി സെറ്റ് ചെയ്യണം. അങ്ങനെ കുറെ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു ടിപ്പറും ഒരു ജീപ്പ്. ഇനി ഇത് ഓവർടേക്ക് ചെയ്ത് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടുന്ന് ചക്രവാസം കളിക്കണം. ജീപ്പ് കാരനെ കയറി പോകും, കാരണം അവരൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്. പ്രഷർക്ക് അറിയാൻ താല്പര്യമുണ്ട് ജിനി എന്നാണ് വാഗമണ്ണിൽ വന്നിട്ടുള്ളത്. ആദ്യം വന്നത് കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് പോസ്റ്റ് വെഡിങ്ങിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് സേവ് ദ ഡേറ്റ് കല്യാണത്തിന് മുമ്പുള്ള അത് കല്യാണത്തിന് മുമ്പുള്ളല്ലേ. പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വന്നത് എനിക്ക് തോന്നുന്നു അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ട് സിജോപ്പന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് വന്നിട്ടുണ്ടായിരുന്നു. റോഡ് ഭയങ്കര മോശം അല്ലേ? റോഡ് ഭയങ്കര മോശം, ഒരു രക്ഷയില്ല. നമ്മള് നല്ല റൂട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും നമുക്കൊരു ബുദ്ധിമുട്ട്. പാലായിലെ റോഡൊക്കെ സൂപ്പർ റോഡ്. ജിനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ജിനി ഡ്രൈവ് ചെയ്തില്ലല്ലോ. ഡ്രൈവ് ചെയ്യുന്നവർക്ക് എനിക്കത് അവർക്കും ബുദ്ധിമുട്ടില്ലേ? പിള്ളേരെ രണ്ടുപേരും അപ്പുറത്തെ വണ്ടിയിലാ, ജിമ്മിയുടെ കൂടെയാ. അപ്പൊ അവരങ്ങോട്ട് പോയി. അയ്യോ ബസ് വന്ന്, അയ്യോ അയ്യോ. ടാറിംഗ് വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നന്നായി, ഇപ്പോഴെങ്കിലും അവർക്ക് തോന്നില്ല, കാരണം മണിക്ക് വന്ന
കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ടാറിങ് തുടങ്ങിയെന്ന് തോന്നുന്നു. ഇവിടെ ഇരിപ്പുണ്ട്. ഓ രക്ഷപ്പെട്ടു കേട്ടോ. ഓ ഇവിടെ നല്ലതായിരിക്കും, നന്നായി. ഇല്ലായിരുന്നെങ്കിൽ തെണ്ടി പോയനെ. ഓ രക്ഷപ്പെട്ടു. ആ ഇവിടെ നല്ല റോഡാണ്. ഓ ടാറിങ് മിഷനൊക്കെ റോഡിൽ കിടപ്പുണ്ട്. അയ്യോ ഇവിടെ പോലെ ഉള്ളു. ആ ഒരു വളമായിരുന്നു അവർ ടാർ ചെയ്തത്. തീർച്ചയായും മേലോട്ടില്ല. ഇത് വീണ്ടും ശങ്കരും തെങ്ങിയാ തന്നെ. അതുകൊണ്ട് ഇവരൊക്കെ ബൈക്ക് മേളിൽ കയറി പോകുന്നവരാ കേട്ടോ. ഇവിടെയൊക്കെ താമസിക്കുമ്പോൾ മിസ്റ്റി റിസോർട്ട്സ് പോലെയുണ്ട്, അതുപോലെ വീടൊക്കെ ഉണ്ട്. അതായത് സ്റ്റേ ഹോം, അതെ ഹോം സ്റ്റേ പോലെ ഉണ്ട്. അതുപോലെ ഈ ഹോസ്റ്റൽ പോലെ ഒക്കെ ഉണ്ട് ഇവിടെ. ഡോർമെട്രി പോലെ അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. തിരക്കില്ലാത്തതുകൊണ്ട് നന്നായി. തിരക്കുണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പുറത്ത് ഇവിടുന്ന് എല്ലാം വണ്ടി ഇടും. ഇങ്ങനത്തെ ഒരു സമയമായതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. അല്ലെങ്കിൽ വാഗമണ്ണിൽ എപ്പോഴും നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ എപ്പോഴും വാഗമണ്ണിൽ വരുന്നതാണ്. അതെ, ഫ്രൈഡേയില് ഈവനിംഗില് വന്നിട്ട് രണ്ടു ദിവസം നിന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് എപ്പോഴും നല്ല തിരക്കുള്ള ഇതാണ്, സ്ഥലമാണ്. മാത്രമല്ല ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതുപോലെ വെഡിങ്ങിന് ഈ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ എടുക്കാനും ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഞങ്ങൾക്ക് മിസ്സായി ഇതൊക്കെ. നമുക്ക് ഈ സേവ് ദ ഡേറ്റ് 10 കൊല്ലം മുമ്പാണ് ഞങ്ങൾ എടുത്തായിരുന്നു ഒരു സേവ് ദ ഡേറ്റ്. ഇപ്പൊ വേണമെങ്കിലും എടുക്കാം. അതെ, ഒന്നെടുത്തരോ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ജീപ്പിൽ കയറി കോട്ടേജ് റെസ്റ്റോറന്റ്. ഇവിടെ ഇങ്ങനെ കുറെ റെസ്റ്റോറന്റും ഹോം സ്റ്റേയും അങ്ങനെയൊക്കെ ഉണ്ട്. എപ്പോഴും ആൾക്കാർ വരുന്നോണ്ടാണ് ഇങ്ങനെ എല്ലായിടത്തും ഇതുപോലെ ഉള്ളത്. ഇവിടെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് ആ വ്യൂ പോയിന്റ് നിർത്തിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും കാണാൻ കിട്ടും. ഏതോ ഒരു സിംഹം ചാടി നിൽപ്പുണ്ട്. സിംഹം കണ്ട ഇവരൊക്കെ സിംഹം വെക്കുന്നത് കുഴപ്പമില്ല. ഞാനൊരു ഒട്ടകത്തെ വീട്ടിൽ വെച്ചിട്ടും ഒരാൾ വണ്ടിക്കകത്തിരുന്ന് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കാന്ന് വെച്ചാ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാർ അതൊന്നും വെളിയിറങ്ങുന്നില്ല. അവർക്ക് ഇതൊന്നും കാണണ്ടെന്ന് തോന്നുന്നു. ഉറങ്ങിപ്പോ കൊച്ചിനെ കൊണ്ട് മടുത്തു. ഉള്ള കയറ്റമൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് ജിനീസ് ലോഗ് മടുത്ത് അകത്തിരിപ്പുണ്ട്. ബാക്കി പിള്ളേരെല്ലാം കുഞ്ഞാണ്ടിയുടെ വണ്ടിയിലായതുകൊണ്ട് അവരും കിടന്ന് ഉറക്കുക. അവർ ഈ ഹെയർ പിന്നൊക്കെ കയറി കയറി മടുത്തോണ്ട് ഇപ്പൊ ഞങ്ങളിനി തിരിച്ച് തിരിച്ചില്ല, നേരെ റിസോർട്ടിലോട്ട് പോവുകയാണ്. ഇതിപ്പോ ഇതിന്റെ സീനറി എടുക്കാൻ വേണ്ടി ഞാൻ കാണിച്ചതേ ഉള്ളൂ. നല്ല അടിപൊളി സ്ഥലം. ഇടയ്ക്കൊക്കെ വാഗമണ്ണി വന്നു കഴിഞ്ഞാൽ കാണാൻ രസമുള്ള ഒരു സ്ഥലമാണ്. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കുറച്ച് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആരും ഇല്ലെന്ന് തോന്നുന്നു. കുറച്ച് ആൾക്കാരുണ്ട്. ഇനിയുണ്ട് നമുക്കൊരു 3 കിലോമീറ്ററും കൂടെ ഉണ്ട് നമുക്ക് നമ്മുടെ എന്താണ് നമ്മൾ ബുക്ക് ചെയ്ത് റിസോർട്ടിലോട്ട് എത്താനായിട്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പ്രോപ്പർ വാഗമണ്ണിരിക്കണ ഇവിടുന്ന് കുട്ടിക്കാനം 20 കിലോമീറ്റർ കുരിശുമല. കുരിശുമല റൈറ്റ് സൈഡിലോട്ട്
റൂട്ട് പൊൻപൂവിന്റ് മുട്ടക്കുന്ന് ഇതാണ് പ്രോപ്പർ വാഗമൺ ടൗൺ. നമ്മളിപ്പോ വാഗമൺ ടൗണും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നമ്മൾ എടുത്തിരിക്കുന്ന റിസോർട്ടിലോട്ട് പോകുന്നത്. പണ്ട് ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ കടകളുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരു ഇതൊക്കെ വികസിച്ച് നല്ല സെറ്റായി. പക്ഷെ ഇവർ കാണിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ കൊണ്ട് റോഡിലോട്ട് കയറ്റി എല്ലാ കടയും പിടിച്ചിരിക്കുന്നത്, കുറച്ച് ഇറക്കിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഈ റോഡിലൊക്കെ പശു ചെയ്യുന്നത്, ഇവിടുത്തെ പശുവിനെ കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എന്നെങ്കിൽ ക്യൂട്ട് പശുക്കൾ ഇവിടെ മറ്റേ പാല് മലനാട് കുരിശുമല കുരിശുമല മലനാട് അതിനകത്ത് കയറാൻ കുരിശുമല അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്, ആ പള്ളിക്കത് കയറാൻ പറ്റുന്നുള്ളൂ. ഒരു കൂട്ടം പശുക്കൾ സൂപ്പർ പശുക്കൾ ഇങ്ങനെ പറഞ്ഞോ കർത്തവശ്യ കാണാൻ നല്ല ബ്യൂട്ടി അല്ലേ. ഒരു പശു ഒരു പശു പശു കാരണം നമുക്ക് വണ്ടി പശുവും പശുവിന്റെ അമ്മാവന്മാരും കുടുംബങ്ങളും എല്ലാം ഉണ്ട് റോട്ടില്. രാജാക്കന്മാരെ പോലെ നിൽക്കുക എന്നും പറയണ്ട, ഇത് നോർത്ത് ഇന്ത്യ അല്ല കേട്ടോ, അത് കേരള നമ്മള് സ്റ്റേ ചെയ്യുന്നത് ഹോളിഡേ വാഗമൺ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. അപ്പം ഇവിടെ നിന്നാണ് എൻട്രൻസ്, അങ്ങോട്ടേക്ക് പോവാണ്. പ്രൈവറ്റ് റോഡ്, പ്രൈവറ്റ് റോഡ്. ഹായ്, ചെറിയ അരിവൊക്കെ ഉണ്ടല്ലോ, അടിപൊളി. ആ അടിപൊളി. ഓ, തിരക്കാണല്ലോ. ആ, അവിടെ അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ. എന്റെ കളറി ഈശോനെ പോലെ ഉണ്ടെന്ന് ഈശോ നടക്കാനായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അല്ല. മറ്റേ ഒന്ന് മഴ മഴ ഞാനും എടുത്തിട്ടുണ്ട് കൂടാ, ഒരു കൂടെ ഉണ്ട് വേണോ വണ്ടിക്ക് കുറേ അയ്യോ. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഒന്നും ഇല്ല ഇവിടെ, പിന്നെ പറ്റിച്ചു ഞാൻ. ഇത് ഒരു ബെഡാണ്, പിന്നെ ഇന്നോട്ട് പോകുമ്പോഴത്തേനും പിന്നെ നമുക്കൊരു ടേബിൾ ഉണ്ട്, പിന്നെ അവിടെ വേറെ ബെഡ്റൂമുണ്ട്. ഒരു സോഫ ബെഡാക്കിയതാണ് കിഡ്സിന് കിടക്കാൻ വേണ്ടി. പിന്നെ അപ്പുറത്തൊരു റൂമ് കൂടെ ഉണ്ട്. ആ ഗ്രേറ്റ് കുഞ്ഞാണ്ടി അഗ്നു കപ്പിൾസ് അവിടെ ഇടാ റൂമിലാണ്. ഏയ് ഹൈ ഹൈ. തണുപ്പുണ്ടോ? തണുപ്പ് നല്ലല്ലേ, നല്ല രസമല്ലേ. ഞങ്ങളിപ്പം റിസോർട്ടിൽ വന്ന് റൂമൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. അതെ, സാറാ എണീറ്റു അപ്പത്തേനും ഇത്ര നേരം വണ്ടി കിടന്ന് ഉറക്കുമായിരുന്നു. ഇപ്പൊ ചാടി എണീറ്റു പപ്പ തോന്നി. പപ്പ ഇല്ല, പപ്പ ഇല്ല, പമ്മേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് ഇവിടെ ഹോട്ടലിലെ വിശേഷങ്ങൾ ഞങ്ങൾ കാണിക്കാം. ഇവിടെ എന്തൊക്കെയുണ്ട്, സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് കാണിക്കും. ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് ഒരു കോട്ടേജ് പോലെ തന്നെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് നമ്മളൊരു വീട്ടിൽ ഇരിക്കുന്ന ഒരു പ്രതീതി പോലെ ഉണ്ട്. വേറെ ആൾക്കാരുമായിട്ട് നമുക്ക് മഴ പെയ്യുന്നുണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും. ഇങ്ങനെ ഓരോരോ കോട്ടേജ് ആയിട്ടുണ്ട് താഴെ ആ സൈഡിലും. ഇതൊക്കെ ഇവിടെ 21 ഡിഗ്രി ഇവിടെ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്.
അല്ല നമ്മളെ എങ്ങനെ തണുപ്പ് എങ്ങനെയുണ്ട്? ജോക്കട്ടെ തണുപ്പ് എങ്ങനെയുണ്ട്? ജോക്കട്ടെ ജോക്കട്ടെ ഇവിടെ ഇന്ന് ഇന്ന് ഇവിടെ ഫുള്ളാണ് ആൾക്കാർ മൊത്തം എല്ലാ കോട്ടയും ഫുള്ളാണ്. ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ പരിസരങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇത്തിരി കോട്ടയം എടുത്തിരിക്കുന്നത് അപ്പം ഇതൊരു അല്ലേ ഇതൊരു കോട്ടേജ് ഇത് റൂം സി വണ്ണും സി ടുവും. അപ്പൊ സി വണ്ണില് ഞാനും ജിനിയും സി ടുവില് ഞങ്ങളുടെ ന്യൂ കപ്പിൾസ്. അതിന്റെ മിഡിലായിട്ട് ചോദാനും ഡിസ്റ്റർബൻസ് ആയിട്ട് അപ്പൊ ഇവിടെ പാർക്കുണ്ടല്ലേ ചെറു നമ്മുടെ കോട്ടേജിന്റെ തൊട്ടടുത്തായിട്ട്. അവൾക്ക് പരിചയ പിന്നെ ഇതുണ്ടോ ഈ കൂടിനെ സാറപ്പ അമ്മ എടുക്കാം. അതോ നമ്മുടെ ഇന്നലാണോ ചേർന്നോ? പക്ഷെ ഞാൻ ഇങ്ങനെയാ ചെയ്യുന്നത്. എക്സസൈസ് ചെയ്യുന്ന സാധനം അൻപാ സാറ വിളിച്ചിട്ടോ. അപ്പൊ ഈ ഈ കാണിച്ച കോട്ടേജിലാണ് ഞങ്ങൾ താമസിച്ചത്. എവിടെ പോകും നമ്മളെ? നമ്മളൊരിടത്തും പോലെ നമ്മൾ ഇതിന്റെ പരിസരങ്ങളൊക്കെ നോക്കി കാണാം. എങ്ങനെ എവിടെ നോക്കാം? നമുക്ക് കാണുന്നവിടത്ത് പൊക്കത്തോ ആ കാണുന്നതാണോ? ആ കാണുന്നതാണ് ട്രീ ഹൗസ് അല്ല, അത് അവരിങ്ങനെ ഇതിൻ്റെ ഒരു ഇതിനുവേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാണ്. എന്താണെന്നുള്ളത് അതൊരു കോട്ടേജാണല്ലോ നമ്മളിത്. എന്ത് പറ്റി? എന്താ ആ ചെരുപ്പ്? ആ കൊച്ചിന് ചെരുപ്പില്ല, ചെരുപ്പ് കൊടുത്ത് ആ ഇട്ടോ ഇട്ടോ കൊച്ചിട്ടോ ഇരുന്നിട്ടോ എന്നാ ചേട്ടാ ചെരുപ്പ് ഇട്ടോ എടേ ബാ ഞാൻ എടുപ്പിച്ചടാ. ആ കൊച്ചിട്ട് ചെരുപ്പിട്ടോ ഞങ്ങളിവിടെ വെറുതെ ചുമ്മാ നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങാൻ നിർത്തും. ഇവിടെ ഇങ്ങോട്ട് കുറച്ച് കുറെ ഏരിയകളുണ്ട്. എന്താണ് ട്രീ ഹൗസ് ഉണ്ട്, അല്ലാണ്ട് കുറച്ച് പാർക്കുണ്ട്, പിന്നെ കുറച്ച് നടക്കാൻ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങുവാണ്. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കപ്പോ നോക്കാം. ഇറങ്ങിപ്പോയിക്കുക സാറാമേ എന്ത് കാണിക്കുന്നത്? നമുക്ക് ഇതിലൂടെ പോവാം, ഇതിലൂടെ പോവാം, ഇതിലൂടെ പോവാം. കൊള്ളാല്ലേ? ഇത് കൊള്ളാലോ ഈ സംഭവം? ആ ഇത് ഇത് ഇവിടം വരെ ഉള്ളു. ആ ഈ കാണുന്നൊരു കോട്ടേജാണ് ഇത്. ഈ കോട്ടേജിലോട്ടുള്ള ഒരു ട്രീ ഹൗസ് ഒന്നുമില്ല, ട്രീ ഒന്നുമില്ല, കോട്ടേജ്. അത് അത് കോട്ടേജാണ് നോക്കി. എത്ര മനോഹരമാണെന്ന് നോക്കിയ തേയിലത്തോട്ടം, തേയിലത്തോട്ടങ്ങളുടെ നടുക്കൊരു ട്രീ ഹൗസ് അല്ലേ കോട്ടേജ്. ഓക്കെ നമുക്കൊരു കാര്യം, നമുക്ക് ബാക്കിലോട്ട് പോവാം. ഞങ്ങൾ വന്ന വന്ന വഴി മാറിപ്പോയി, ഞങ്ങൾക്ക് വേറെ വഴി കൂടെ ഞങ്ങൾ കൊണ്ട്. ഞങ്ങളിപ്പോൾ വേറെ വഴി കൂടെ പോവുകയാണ്. നമ്മുടെ കോട്ടേജിൻ്റെ പുറകിൽ കൂടെ ഉള്ള വഴി കൂടി ഞങ്ങൾക്ക് പോവാം. ഇതുകൂടെ പെട്ടെന്ന് വരും. നമ്മുടെ കോട്ടേജിൻ്റെ പുറകിൽ കൂടെ ഉള്ള വഴി കൂടി. അപ്പം നമ്മളിങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ഏരിയാസ് ഉണ്ട്. ഇതിനെ ഇവിടെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. കണ്ടോ നമുക്ക്.
കിഡ്സ് പ്ലേ ഏരിയ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അതെ, അതിനകത്ത്. ആ ഓക്കെ, അവിടെ ആയിരിക്കും കാണുന്നത്. കോട്ടേജ് ഒന്നും അല്ല, അല്ല താഴെ കിഡ്സ് പ്ലേ ഏരിയ ആയിരിക്കും. അറിഞ്ഞൂടാ, നമുക്ക് അതിനകത്ത് കയറിയിരിക്കാം. സ്വപ്നം നമ്മുടെ ലക്ഷ്യം കിഡ്സ് പ്ലേ ഏരിയ അല്ല, നമുക്ക് ഏറ്റവും ടോപ്പിൽ പോവാം. ടോപ്പിൽ പോയിട്ട് വരാം. ഓക്കെ, ഞങ്ങളിപ്പം ഏറ്റവും ഈ മലയുടെ ഞങ്ങള് കയറ്റം കയറി, ഈ കോട്ടേജിൽ നിന്ന് ഇറങ്ങി കയറ്റം കയറി ഈ കാണുന്ന മലയുടെ പോക്കത്തിലോട്ട് പോവുകയാണ്. നീ നടന്നു മടുത്തു, അതേ നിന്നെ നടന്നു മടുക്കുന്നു. അപ്പുറത്തോട്ട് കാണുന്ന ഇവിടം വേണം, നമുക്ക് ടോപ്പിൽ കയറി നോക്കാം. എന്താന്ന്, ടോപ്പിലും കൂടെ കയറി നോക്കാം നമുക്ക്. നോക്കിയേ, നല്ല രസമല്ലേ കാണാൻ. തെലിത്തോട്ടം, തെലിത്തോട്ടം കാണാൻ എന്നാ ഭംഗിയാ. നോക്കിയേ, ഓ നിങ്ങൾ മടുത്തില്ല, നിങ്ങൾക്ക് മടുപ്പൊന്നുമില്ല. എവിടം വരെ പറ്റത്തില്ല, ഏതാ കിഡ്സ് പ്ലേ ഏരിയ. അപ്പം ഞങ്ങളിവിടെ വാഗമണ്ണിലെ റിസോർട്ടിൽ വന്നു, കണ്ടില്ലേ, നിറച്ച് തീരത്തോട്ടങ്ങളുടെ നടുവിലുള്ള ഒരു റിസോർട്ടാണ്. താഴെയാണ് നമ്മുടെ കോട്ടേജ്. വാഗമണ്ണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയുള്ള ഒരു റിസോർട്ടാണിത്. അന്ന ഭയങ്കര പാട്ടാണല്ലോ അന്ന, സാറ ഭയങ്കര പാട്ടാണല്ലോ. ഇന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ബുക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ആൾക്കാര് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടായിരിക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് റിസോർട്ടില്. ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ്, ഇപ്പൊ നല്ലൊരു തണുപ്പുണ്ട്, അധികം തണുപ്പില്ല. നല്ലൊരു ക്ലൈമറ്റ് ആണ്, അധികം ചൂടുമില്ല, ഒത്തിരി തണുപ്പുമില്ല, നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇപ്പം. ഇപ്പം ഈവനിങ് ടൈം ആണ്, അതെ ഈവനിങ് ടൈം ആണ്, ഒരു 4-5 മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് വെറുതെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ ഓരോ കാഴ്ചകൾ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സെപ്പറേറ്റ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്, അത് കൂടാതെ ഓരോ കോട്ടേജസ് ആയിട്ടുണ്ട്. ഏ അത് ഇതിലൂടെ ഇല്ല പോണേ, അല്ല താഴെ തന്നെയാണ്, അത് താഴെ കണ്ടു തന്നെയാ. അതും ആണ്, അവിടെ വേറെ ഇല്ല, വേറെ ഇല്ല, സെയിം തന്നെയാ. എനിക്കറിയാമെന്ന് കിച്ചേരിയിൽ ഒന്ന് പോയിട്ട് വരാം. താരെ പോവാം, അന്റെ കിച്ചേരിയ പോവാം. Come on, come on, Tiri Mariana, Sam, Sam, Tero, Wanda, Wadda, Kitsi Ransha, Kitsi Ransha, Ay, 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 Oh, yeah, it's not itchy or low, Koi Pilla, Yendu, you Koi Pilla, no, itchy or low, Ado, Poddi, Ado, Ittra, Poddi, Ado, Oh, Koi Pilla, Ado, Enda? പൂളില് ചാടുന്നു, പൂളില് വെള്ളമില്ലല്ലോ, പിന്നെ എങ്ങനെ ചാടും? ജോക്കൂട്ടാ, ജോക്കൂട്ടനും അന്നമ്മളും സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി ഫ്ലോട്ട്, ജോക്കൂട്ടൻ ഫ്ലോട്ടൊക്കെ എടുത്തിട്ട് വന്നാ. പക്ഷെ എന്നാ പറ്റും ജോക്കൂട്ടാ, സ്വിമ്മിംഗ് പൂളിൽ എന്നാ ചെയ്യും? പറയടാ, ഫ്ലോട്ട് എടുത്തിട്ട് വന്നാ. പക്ഷെ സ്വിമ്മിംഗ് പൂള് വെള്ളമില്ല, അത് കൊറോണ ആയതുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ വെള്ളം വെച്ചിട്ടില്ല, ആൾക്കാർ ചാടാനിരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇവിടെ ക്യാമ്പ് ഫയർ ഏരിയാണ്. രാത്രി തണുപ്പൊക്കെ വരുവാണെങ്കിൽ, തണുപ്പത്തൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു കോളേജ് ടീംസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന ഏരിയയിൽ
ക്യാമ്പ് ഫയർ ഒക്കെ നടത്തി, ക്യാമ്പ് ഫയർ നടത്താനുള്ള സ്ഥലമൊക്കെ കിട്ടും, ക്യാമ്പ് ഫയർ ഒക്കെ നടത്തി, കസാരയൊക്കെ ഇട്ട് സുഖമായിട്ട് അവിടെ ഇരുന്നിട്ട് ചില്ലി ചിക്കനും ഡാൻസും കളിച്ച് വീട്ടിൽ പോകാം. ഞങ്ങൾ കിഡ്സ് പ്ലേ ഏരിയയിലേക്ക് പോവുകയാണ്. അന്നമോളും ചോക്കൂട്ടനൊക്കെ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പം താഴെ കണ്ടതിനേക്കാളും കുറച്ചധികം സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എന്താ ഉള്ളത്. നോക്കി ഞങ്ങളുടെ ഞങ്ങളുടെ ഞാൻ സീനറി കാണിച്ചിട്ട് ഇവിടുന്ന് കണ്ടോ, പുറയിൽ കണ്ടോ, അവിടെ ഒരു മലയാണ് കാണുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് അങ്ങ് ദൂരെ ദൂരെ ഒരു മല. ഒന്നുമില്ല, സൂപ്പറായിട്ടാ ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ. ആ ശരി കേട്ടോ, ഈ ഒരു ഇതൊരു ചെറിയൊരു മൊട്ടക്കുന്നാ, ഇപ്പം ഇതിൻ്റെ പൊക്കത്ത് ക്യാമ്പ് ഫയറൊക്കെ വെച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് നൈസ് സീനായിരിക്കും. രാത്രിയിൽ നല്ല കോടെ മിസ്റ്റൊക്കെ ഉള്ളപ്പം കാണാൻ പറ്റിയ സെറ്റപ്പ് ആയിരിക്കും. ഓ ട്രൈ ചെയ്തോ, മങ്കി വാക്ക്. ഏ അയ്യോ, രണ്ടുപേര് രണ്ട് മങ്കീസ് മങ്കി വാക്ക് ചെയ്ത് വരികയാണ്. ഇനി ഞാൻ മങ്കി വാക്ക് ചെയ്തൊരു ഫോ വീട്ടിൽ എടുക്കാം. ജിലി ബാ, ഞങ്ങളിപ്പോ എടുക്കാല്ലോ. ഓക്കെ, അടുത്തത് അടുത്തത് ഞാൻ മങ്കി വാക്ക് ചെയ്തോണം. ഓക്കെ, ഞാൻ മങ്കി വാക്ക് ചെയ്യാൻ പോകുന്നു. ഓ നടക്കട്ട് ഷേക്കിയടാ. ഇല്ലടാ, തോപ്പിക്കാനാവില്ല മക്കളെ, ചന്ദ്രനെ തോപ്പിക്കാനാവില്ല മക്കളെ. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, മൊത്തം പച്ചപ്പ്. കണ്ടില്ലേ ഇവിടെയൊക്കെ നമ്മൾ, എനിക്ക് തോന്നുന്നു വെഡിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ വാഗമണ്ണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറേ ആൾക്കാർ വെഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് വാഗമണ്ണിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത് ഇത് ഇവിടുത്തെ ക്യാമ്പ് ഫയറിൻ്റെ സാധനമാണ്. രാത്രിയിൽ ഇവിടെ അവർ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യായിരിക്കും, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല, ചോദിച്ചു നോക്കാം. ആൻ മതി, മങ്കി വാക്ക് നടത്തിയത് നിങ്ങൾ വാ, പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ കളിക്കാൻ നല്ല സ്ഥലമുണ്ട്. ഇതിനപ്പുറത്തോട്ട് എന്താ നോക്കിയാലോ, കൊക്കെ ആയിരിക്കും പോകണ്ട, കൊക്കയൊന്നുമല്ല, ഈ പേടിച്ചു പോയി. അപ്പൊ ഞങ്ങള് റൂമിൽ വന്നു, ഇനിയിപ്പോ പിള്ളേരെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കണം, അതിനുശേഷം നമുക്ക് ഇപ്പം ഫുഡ് വരും അല്ലെ. ഡിന്നറും കൂടെ ഉണ്ട്, ഡിന്നറും കൂടെ കഴിച്ചിട്ട് നേരത്തെ ഒരു മണിക്കൂർ മുമ്പ് ഓണാക്കി വെച്ചിട്ട്
അപ്പം ഇന്ന് രാത്രി ഫുഡും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ കിട്ടു തുടങ്ങും. ബാക്കി വിശേഷം നാളെ കാണാം. ഏതൊരു ഇപ്പം ഞാനും ജോക്കൂട്ടർ നിൽക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ റിസോർട്ടില്ല കോട്ടേജിൻ്റെ തൊട്ട് മുമ്പിലാണ്. നീ കുളിച്ച തണുപ്പുണ്ടായിരുന്നോ? ഇപ്പം രാത്രിയായി 7:30 ആയി. ഇപ്പം നല്ല ചീവിടിൻ്റെ സൗണ്ട് ഉണ്ട്, സ്വിമ്മിംഗ് പൂളിൽ വെള്ളമില്ല. പിന്നെ അപ്പം ഞാൻ നോക്കുമായിരുന്നു ഇതിൻ്റെ പൊക്കത്തൊട്ട് കുറച്ചുകൂടെ പോയ സ്ഥലത്തൊക്കെ വെട്ടം ഉണ്ടോ എന്ന്. ഒരിടത്തും വെട്ടമൊന്നും കണ്ടില്ല. എന്തായാലും നോക്കാം. അയ്യോ, അവിടെ പോകാൻ പൂര കുരുട്ട് അങ്ങോട്ട് പോകുന്നില്ല. എന്നാ നീ പോരുത്, ഞാൻ പോയത് നിൽക്കണോടേ.